ഇന്ന് വന്നേക്കണേ കാക്കനാട് ചെമ്പൂക്കിലുള്ള ശംബൂസ് ജംഗിൾ കിച്ചണിലാണ്. ഇവിടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. വന്നു കിച്ചണിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ അതേ മീൻ മുട്ട വറുത്തോണ്ടിരിക്കുക. അപ്പോൾ നേരെ ഊണ് കഴിക്കാനായിട്ട് ഇരുന്നു. ഈ സ്പെഷ്യലൊക്കെ, അതായത് അയല രണ്ടെണ്ണത്തിന് 30 രൂപ, ബീഫ് 30 രൂപ, കക്ക റോസ്റ്റ് അതിന് 30 രൂപയാണ്, മീൻ മുട്ട മാത്രം 120 രൂപ, കാരണം അത് അത്ര പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ലോ. അപ്പോൾ ഇലയിട്ടു, ചോറിട്ടു, അതുപോലെ നമ്മുടെ കൂട്ടുകറി വന്നു, പിന്നെ ഒരു തോരൻ, അതുപോലെ അച്ചാറ്, പിന്നെ ഒരു ചമ്മന്തി വന്നു, പിന്നെ ഒരു മഞ്ഞ അച്ചാറും വന്നായിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഒരു പപ്പടം വന്നു, സാമ്പാർ ഒഴിച്ചു. നമ്മുടെ സ്പെഷ്യൽ ഇതൊക്കെ കേട്ടോ, കക്ക റോസ്റ്റ്, ബീഫ് കറി, ബീഫ് റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ മീൻ മുട്ട, അയല, മീൻ മുട്ട ഒഴിച്ച് ബാക്കി എല്ലാത്തിനും 30 രൂപ. അപ്പം ആദ്യം തന്നെ സാമ്പാറും നമ്മുടെ കൂട്ടുകറിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി. സംഗതി നോർമൽ, വളരെ നോർമൽ ആയിട്ടുള്ളൊരു സാധാരണ കറി. എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, കാരണം ഞാൻ അത്ര വലിയ വെജിറ്റേറിയൻ ഫാനൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ബീൻസ് തോരൻ, അതും ആവറേജ് തന്നെയാണ്, ഭയങ്കര സംഭവമായിട്ടൊന്നും പറയാനില്ല. അതുകൊണ്ട് നേരെ ഞാൻ നമ്മുടെ കക്ക റോസ്റ്റ് സവാളയും പച്ചവളവും കറിവേപ്പിലൊക്കെ നന്നായിട്ടിട്ട് ആദ്യമായിട്ട് എങ്ങനെ സംഭവം കഴിക്കണേ, കാരണം ഞാൻ ഇതുവരെ കക്ക തോരനും കക്ക ഫ്രൈയൊക്കെ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കക്ക റോസ്റ്റും ചോറും കൂടി ഒന്ന് കഴിച്ചു നോക്കി. ഇനി നമ്മുടെ ബീഫ് റോസ്റ്റ്, 6-7 പീസൊക്കെ ഉള്ളൂ, അത്രയൊക്കെ ഉള്ളൂ ബീഫിന്റെ എണ്ണം. അതിൽ കൂടുതൽ എങ്ങനെയല്ലേ 30 രൂപയ്ക്ക് കൊടുക്കാനും മുതലാവണേ. ഇപ്പം രണ്ടും ബീഫിന് 350 രൂപ വിലയാ. അപ്പോൾ അതിൽ നിന്ന് 2 പീസ് ബീഫും ചേർത്ത് നമ്മുടെ ചോറും കൂടി ഒന്ന് കഴിച്ചു നോക്കി. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ ബീഫ്. പിന്നെ അയല, ഒരുപാട് സൈസുള്ള അയലയൊന്നുമില്ല, 2 അയല 30 രൂപയ്ക്കാണ് കൊടുക്കണേ. ചെറിയ അയലയാണ്, പക്ഷേ നല്ല ഫ്രഷ് ആയിട്ടുള്ള അയല. സംഗതി തൊടുമ്പേക്ക് നല്ല പൊടിഞ്ഞു വരുന്നുണ്ട്, ഓവറായിട്ട് ഡ്രൈ ആക്കി അങ്ങനെയല്ല ഫ്രൈ ചെയ്തിരിക്കുന്നത്, എല്ലാം ലൈറ്റായിട്ടാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. അതും ചോറും കൂടെയും കൂടി കഴിച്ചു. സ്പെഷ്യൽ ഒന്നും മോശമല്ല കേട്ടോ, മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും കക്കയാണെങ്കിലും, കക്കയൊക്കെ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കഴിക്കുന്നത് തന്നെ. സംഗതി എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയാണ് നമ്മുടെ അടുത്ത സാധനം, നമ്മുടെ മെയിൻ സാധനം, മീൻ മുട്ട. അതിൻ്റെ ഉള്ളിൽ നാരങ്ങയിരിക്കുന്നുണ്ട്, അതൊക്കെ അവിടെ മാറിയിരിക്കട്ടെ. നമുക്ക് മീൻ മുട്ട മാത്രം മതി, അല്ലാണ്ട് നമുക്ക് എന്തിനാ നാരങ്ങയൊക്കെ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിഴിഞ്ഞാൽ മതിയല്ലോ. ഞാൻ അങ്ങനെ നാരങ്ങ ഒരു കറിയുടെ മേളിലും ബീഫ് ഫ്രൈയോ ഒന്നിൻ്റെ മേളിലും പിഴിയാറില്ല, കാരണം അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് പോവും. അപ്പോൾ സംഗതി നമ്മുടെ മീൻ മുട്ട എടുത്ത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തു. എൻ്റെ ഫേവറേറ്റ് സാധനം മീൻ മുട്ട, ഒരു രക്ഷയില്ല പറഞ്ഞു. നന്നായിട്ട് ഡ്രൈ ആക്കി ഇടുക. ഇത് കിട്ടണമെങ്കിൽ കുറച്ച് ഭാഗ്യം വേണം കേട്ടോ, കാരണം നേരത്തെ വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മുടെ ലാസ്റ്റ് ഇത് മീൻ മുട്ട തീരാൻ പോവാ, അത് മൊത്തം ഒട്ടും കളയാണ്ട് വടിച്ച് വാരി നമ്മുടെ ഇലയിലേക്ക് ഇട്ട് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒന്നും കൂടെ കഴിച്ചു. ലാസ്റ്റ് എന്നുവെച്ചാൽ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല, പക്ഷേ 120 രൂപയാണ് റേറ്റ്, അത് ഒട്ടും കൂടുതലാന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം ഒന്നുമല്ലോ. ആദ്യം എടുത്തിട്ട് ബാക്കി വെച്ച് നമ്മുടെ കക്ക റോസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ നമ്മുടെ ചോറിലേക്ക് ഇട്ട് അവസാനത്തെ പിടികളെ പിടിച്ച് എല്ലാം കഴിച്ചു തീർത്തിട്ട് എല്ലാ സാധനവും നമ്മൾ വടിച്ചു വാരി കഴിച്ചിട്ടുണ്ട്, ഒന്നും ബാക്കി വെച്ചിട്ടില്ല. നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഈ ഹോട്ടലിൽ ലൊക്കേഷൻ വരുന്നത് കാക്കനാട് ചെമ്പൂക്കിലാണ്. കറക്റ്റ് ലൊക്കേഷൻ ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.